അബുവരീക്കോട് ആണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ത്യ മഹാരാജ്യത്ത് എത്ര സംസ്ഥാനങ്ങളുണ്ടല്ലേ? കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്, ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്, മറ്റു സഖ്യകക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. പക്ഷേ ദുബായിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്ന ആദ്യത്തെ രണ്ട് വിമാനങ്ങളും പ്രവാസികളുമായി നാട്ടിലെത്തുന്ന ഇന്ത്യയിലെത്തുന്ന ആദ്യത്തെ രണ്ട് വിമാനങ്ങളും എങ്ങനെയാണ് കേരളത്തിലേക്കുള്ളതായി മാറിയത്? തുടക്കകാലം മുതൽ കോവിഡ് ഭീതി പരക്കുന്ന കാലം മുതൽ ഈ നാട്ടിൽ നിന്നും വിദേശ രാജ്യത്ത് പോയി ജോലി ചെയ്യേണ്ടി വന്ന മനുഷ്യരെക്കുറിച്ച് ചിന്തിച്ച, അവരെക്കുറിച്ച് സംസാരിച്ച, അവരുടെ വിഷയത്തിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തിയ ഒരേ ഒരു സംസ്ഥാനം കേരളമായിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയിലേക്ക് എത്തുന്ന ആദ്യത്തെ രണ്ട് വിമാനങ്ങളും കേരളത്തിൽ നിന്നുള്ളവയായി കേരളത്തിലേക്കുള്ളവയായി മാറുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വിമാനത്താവളങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരില്ലാഞ്ഞിട്ടല്ല, ഇതര സഖ്യകക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രവാസികളായ മനുഷ്യരില്ലാഞ്ഞിട്ടല്ല. ഇവരൊക്കെ ഈ പറയുന്ന സംസ്ഥാനങ്ങളിലൊക്കെയുണ്ട്. പക്ഷേ എന്തുകൊണ്ട് അവർക്ക് അവരുടെ കാര്യത്തിൽ ഇങ്ങനെയൊരു തീരുമാനമെടുക്കാനോ അവരുടെ സംസ്ഥാനങ്ങളിലേക്ക് അവരുടെ നാട്ടിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് വേണ്ടി ഇതുപോലെ ഒരു തീരുമാനമെടുക്കാനോ എന്തുകൊണ്ട് അവർക്ക് കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇത്രമേ ഉള്ളൂ. ബി ജെ പിയെയും കോൺഗ്രസിനെയും സംബന്ധിച്ചിടത്തോളം പ്രവാസികളുടെ കാര്യത്തിൽ അത്രയൊക്കെ കരുതലുള്ളൂ, അല്ലെങ്കിൽ അവരെക്കുറിച്ച് അത്രയൊക്കെ ചിന്തയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പ്രവാസികളായ ആളുകൾ, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ നാട്ടിലോട്ട് വരുമ്പോൾ അവർക്ക് ടിക്കറ്റിൻ്റെ ഒരു പ്രശ്നം നിലവിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ വലിയ പ്രശ്നം തന്നെയാണ്. ടിക്കറ്റിന് വില കൂടുന്നു എന്നുള്ളത്. പക്ഷേ ആ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടിയിരുന്നത് കേന്ദ്ര ഗവൺമെൻറ് ആയിരുന്നു. ബി ജെ പിയുടെ പ്രവാസികളുമായിട്ടുള്ള ഇടപെടൽ, അല്ലെങ്കിൽ പ്രവാസികളോടുള്ള ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ കരുതലിൻ്റെ അംശം എത്രത്തോളം ഉണ്ടെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായോ നിങ്ങൾക്ക്? കോൺഗ്രസും ബി ജെ പിയും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രവാസികൾ എത്താൻ വൈകുന്നു, പക്ഷേ കേരളത്തിൽ പ്രവാസികൾ ആദ്യം എത്തുന്നു. അത് ഈ ഗവൺമെൻറ് കൃത്യമായ ഇടപെടൽ, കേരളത്തിലെ ഗവൺമെൻറ് നിരന്തരം കേന്ദ്ര ഗവൺമെൻറ്റിനോട് സംസാരിക്കുകയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കത്തയക്കുകയും പ്രധാനമന്ത്രിയോട് സംസാരിക്കുകയും ഏറ്റവും ഒടുവിൽ 200,000 വരുന്ന ക്വാറന്റൈൻ സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലെ പ്രവാസികളായ മനുഷ്യരെ ഇങ്ങോട്ട് തിരിച്ചെത്തിക്കാനുള്ള സംവിധാനം ചെയ്യണമെന്നും വ്യോമ സർവീസ് തുടങ്ങണമെന്നും മലയാളികളായ പ്രവാസികളെ നാട്ടിലെത്തിക്കാനുള്ള സൗകര്യം ഒരുക്കണമെന്നും കേന്ദ്ര ഗവൺമെൻറ്റിനോട് നിരന്തരം ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിലേക്ക് വിമാനം ഇറങ്ങാനുള്ള അനുമതി നൽകുന്നത്. നിങ്ങൾ നോക്കൂ, ആലോചിക്കണം. നമ്മൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കത് സാധിച്ചിട്ടില്ല, ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കത് സാധിച്ചിട്ടില്ല, പക്ഷേ കേരളത്തിനത് സാധ്യമാകുന്നു. അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ് പറയുന്നുണ്ട് മറ്റെല്ലാ സംസ്ഥാനങ്ങളോടും പ്രവാസികളുടെ കാര്യത്തിൽ കേരളത്തെ മാതൃകയാക്കണമെന്ന്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, 200,000 ബെഡുകളാണ് ഇവിടെ സൗകര്യപ്പെടുത്തിയിട്ടുള്ളത്. ഈ നാട്ടിലേക്ക് വരുന്ന പ്രവാസികളെ ക്വാറന്റൈൻ ചെയ്യാനും അവരെ വീണ്ടും നമ്മുടെ സമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും. ടിക്കറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിനും ബി ജെ പിക്കും പ്രവാസികളോടുള്ള കരുതൽ എത്രത്തോളം ഉണ്ടെന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. കോൺഗ്രസും ബി ജെ പിയും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇതുപോലെ ക്വാറന്റൈൻ സംവിധാനം ഒരുക്കിയില്ല എന്ന് മാത്രമല്ല, കേരളം ക്വാറന്റൈൻ സംവിധാനം ഒരുക്കുന്നതോടൊപ്പം തന്നെ കേരളം പറയുന്ന ഒരു കാര്യമുണ്ട്, നാട്ടിലോട്ടെത്തുന്ന പ്രവാസികൾ സാമ്പത്തികമായി സ്വന്തം ചെലവ് വഹിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുന്ന പ്രവാസിയല്ലാത്ത മുഴുവൻ പ്രവാസികളുടെയും വാഹന സൗകര്യം, ഭക്ഷണ സൗകര്യം, ഭൗതിക സൗകര്യങ്ങൾ എല്ലാം കേരളത്തിലെ ഗവൺമെൻറ് സൗജന്യമായി നോക്കുമെന്നാണ് പറഞ്ഞത്. കോൺഗ്രസ് ഭരിക്കുന്നിടങ്ങളിൽ, ബി ജെ പി ഭരിക്കുന്നിടങ്ങളിൽ ഇതുപോലെ പ്രവാസികൾ നാട്ടിലോട്ടെത്തുകയാണെങ്കിൽ അവരുടെ ചെലവ് അവർ സ്വയം വഹിക്കണമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷേ കേരളത്തിലെ ഗവൺമെൻറ് പറയുന്നു, പ്രവാസികൾ നാട്ടിലോട്ട് വരികയാണെങ്കിൽ അവരുടെ മുഴുവൻ ചെലവും, അതായത് അവരുടെ വാഹനം, അവരുടെ ഭക്ഷണം, അവരുടെ ഭൗതിക സൗകര്യം, അത് ഏറ്റെടുക്കാൻ ഈ കേരളത്തിലെ ഗവൺമെൻറ് സജ്ജമാണ്, സന്നദ്ധമാണ് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി. മനസ്സിലായോ നിങ്ങൾക്ക്? ഇത് നമ്മൾ തിരിച്ചറിയണം. ഇതാണ് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തി, ഇതാണ് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ നിലപാട്. നാട്ടിലെ മനുഷ്യർക്ക് വേണ്ടി, മനുഷ്യത്വത്തിന് വേണ്ടിയിട്ടാണ് ഈ ഗവൺമെൻറ് ഇടപെടുന്നത്. അപ്പോഴും ഇവിടെ ചില ആളുകൾ കുത്തിത്തിരിപ്പിന് ശ്രമിക്കുകയാണ്. ചില ആളുകൾ കരിപ്പൂർ ഹജ്ജൗസിലൊക്കെ പോയിട്ട് സന്ദർശനം നടത്തിയതായിട്ട് അറിഞ്ഞു, എന്തിനു വേണ്ടിയിട്ടാണെന്ന് മനസ്സിലായില്ല. അതുപോലെ തന്നെ ചില ആളുകളെ മെഴുകുതിരി കത്തിക്കുന്നത് കണ്ടു, എന്തിനു വേണ്ടിയിട്ടാന്ന് മനസ്സിലായില്ല. എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയുന്നില്ല. ഇത്രമേൽ ഗംഭീരമായി കേരളത്തിലെ ഗവൺമെൻറ് ചെയ്തിട്ടും ആളുകളെ പറ്റിക്കാൻ,
जन कड़ीड़ा केन्द्र संस्थान गवर्मेंट प्रवास कड़कारी संस्थान गवर्मेंट इंतने कांग्रेस भर संस्थान बीजेपी भर संस्थान अवड़ा विधम प्रवास वे कृत्य ओर संस्थान कम्यूनिस्ट भर विजय भर नाटिले वाहन सौकर्य भौकर्य भौतिक सौकर्यम ऐटेड़ सौजन्यमकान तैयार इंतक संस्थान केरला उम्मनचा रमेश चल मनसूँ भर संस्थान अवड़े उपदेशो अवड़े प्रवास नाटिलोटे वे उपदेशो अदा अतिथि तुम्हारे आद्य नाटिले संस्थान पेरान केरल भू सौको मनसो इत मनुष्यत् राष्ट्रीय मानविकत राष्ट्रीय राष्ट्रीय अतिपा वे मनसो इवे कुछ आलगति कोड़ा पर संस्थान अवड़े परू इन केर स्थित ओंती वर दिवस रु दिवस आगे कोविड रोग दिवस रु रोग दिवस मूं रोग मत दिवस नमुक रोग नाम वाले कृत्य मोटे വളരെ ഗംഭീരമായി നമ്മുടെ നാട് മുന്നോട്ട് പോവുകയാണ് ലോകത്തെ ഒരു ഒരിടത്തിനും ഒരു സ്ഥലത്തിനും കഴിയാത്ത ഒരു സ്ഥലങ്ങൾക്കും കഴിയാത്തത്രയും ഗംഭീരമായി കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി നാട്ടിലെ 90% വരുന്ന മനുഷ്യരുടെയും പൂർണ്ണമായ സഹകരണയോടുകൂടി പിന്തുണയോടുകൂടി വളരെ ഗംഭീരമായ ഒരു ഗവൺമെന്റ് കോവിഡിനെ പ്രതിരോധിച്ച് നിർത്തിയിരിക്കുകയാണ് അതിനിടയ്ക്ക് ഇത്തരം കുത്തിതിരിപ്പന്മാർ വീണ്ടും നമ്മുടെ നാട്ടിലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക അത്തരം കുത്തിതിരിപ്പന്മാരുടെ പിന്തിരിപ്പന്മാരുടെ ഇത്തരത്തിലുള്ള അബദ്ധജടിലമായ വാദങ്ങൾക്ക് മുമ്പിൽ നമ്മൾ മുട്ടുമടക്കാതിരിക്കുക നമ്മൾ അതിനു മുന്നിൽ എന്ത് ചെയ്യാതിരിക്കുക നമ്മുടെ നാടിന്റെ മഹത്വത്തെ നമ്മൾ എന്താ പറയാ കുറ്റപ്പെടുത്താതിരിക്കുക അത് നമ്മൾ തിരിച്ചറിയണം മനസ്സിലായോ നമ്മുടെ നാടാണ് ലോകത്തെ എല്ലാത്തിലും ഈ വിഷയത്തിൽ മാതൃകയായി മാറിയത് എന്ന് നമ്മൾ തിരിച്ചറിയണം ഇനി ഈ ആളുകളോട് പറയാനുള്ളത് കേരളം നമ്പർ 1 അല്ല എന്ന് പറഞ്ഞാലേ നിങ്ങൾക്ക് സമാധാനമാവുള്ളൂ നിങ്ങൾ വീട്ടിൽ അടങ്ങിയിരിക്കുള്ളൂ എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അത് ചെയ്യാം അങ്ങനെയെങ്കിലും നിങ്ങളുടെ കുത്തിതിരിപ്പ് ഒന്ന് അവസാനിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് എന്നുള്ളതാണ് പറഞ്ഞു വെക്കാനുള്ളത് അപ്പോൾ എന്തായാലും പ്രവാസികളെ നാട്ടിലോട്ട് വരാനിരിക്കുന്ന മുഴുവൻ പ്രവാസികളോടും മുഴുവൻ ആളുകളെയും ജന്മനാട്ടിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അബു അരീക്കോട്.